ഫ്രണ്ട്സ്, മഹദിയാസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും എങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്ന റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിൽ എത്തിയിരിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ഏതൊരാൾക്കും ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബിരിയാണി റൈസാണ്. അതിലേക്ക് 1 കിലോ ചിക്കൻ, 5 വലിയ ഉള്ളി നൈസായി കട്ട് ചെയ്തത്, 3 വലിയ തക്കാളി നൈസായി കട്ട് ചെയ്തത്, 2 വലിയ വെളുത്തുള്ളി, 1 വലിയ പീസ് ഇഞ്ചി, 10 പച്ചമുളക്, ആവശ്യത്തിന് പുതിനയില, മല്ലിയില, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് തൈര്, 2 ചെറുനാരങ്ങയുടെ നീര്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ആവശ്യത്തിന് മാത്രം, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി 1 ടീസ്പൂൺ വീതം. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്ത് ബ്രൗൺ നിറത്തിൽ പൊരിച്ചു മാറ്റിവെക്കാം. അതുപോലെ തന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും വറുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. കഴുകി വെച്ച ചിക്കനിലേക്ക് ചെറുനാരങ്ങ നീരും തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് അതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ച് 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളും ചേർത്ത് നന്നായി കുഴച്ച് അതിലേക്ക് അരിഞ്ഞെടുത്ത ഇലകളും ചേർത്ത് കുഴച്ച് 1/2 മണിക്കൂർ മാറ്റിവെക്കാം. ആ സമയം നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് റൈസിനായി എടുത്ത വെള്ളത്തിലേക്ക് കുറച്ച് പട്ടയും ഏലക്കായും ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളച്ചു വരുമ്പോൾ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം കുറച്ച് ഓയിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കണം. അരി വെന്തതിന് ശേഷം റൈസ് കുക്കറിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച കുറച്ച് ഓയിലും ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം പരത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് വിതറാം. റൈസ് വിതറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കുറച്ച് റൈസ് ഒരു ലെയറായിട്ട് പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് ഇലകളും അതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും നമ്മൾ വറുത്ത് വയ്ക്കാൻ ഉപയോഗിച്ച ഓയിലും ഒഴിച്ചിട്ട് ഒരു ലെയർ സെറ്റ് ചെയ്യാം. പിന്നെ അതിന് മുകളിൽ ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടി സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പിന്നീട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബിരിയാണി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.